നമസ്കാരം. അഴീക്കോട് എം എൽ എ കെ എം ഷാജി ലീഗിന്റെ എം എൽ എ ആണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ രണ്ട് വീടുകളിൽ, കോഴിക്കോട്ടും കണ്ണൂരുമുള്ള വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ചില രേഖകളും 50 ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത്. എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അദ്ദേഹം പറയുന്നത് ഈ 50 കോടി രൂപ എടുത്തുകൊണ്ടുപോയ 50 ലക്ഷം രൂപ തിരിച്ച് കൊണ്ടുതരേണ്ടി വരും, വ്യക്തമായ കണക്കുണ്ട്, ഒരു മാസം സമയം തരണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 166% വരുമാന വർധനമാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത് എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹത്തിന്റെ ഇഞ്ചിക്കൃഷി മഴയത്ത് നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ കണ്ടു. കെ എം ഷാജി എന്ന എം എൽ എ വളരെ ശക്തമായി തന്നെ വാദിക്കുന്ന, ശക്തമായി വിമർശനങ്ങൾ ഉയർത്തുന്ന, കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ തീർച്ചയായും നമ്മൾ കാണണം, അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ ചില വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ അംഗീകരിക്കേണ്ടതുണ്ട്. ഈ ഒരവസരത്തിൽ അദ്ദേഹത്തിന്റെ ചില വിമർശനങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധയാവുകയാണ്. ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തുടരുകയാണ്. അതിൽ ഉൾപ്പെട്ട പ്രതിയായ രണ്ടാം പ്രതിയായ രതീഷിന്റെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പറയുന്നു. ആ രീതിയിലുള്ള അന്വേഷണങ്ങളും, സി പി എം രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്വന്തം സഖാക്കളെ തന്നെ ഓടിച്ചിട്ട് വെട്ടിക്കൊന്നിട്ട് രക്തസാക്ഷിയാക്കുന്ന കഥയുമൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. മാത്രമല്ല കെ ടി ജയകൃഷ്ണ മാസ്റ്റർ വധക്കേസ് അടക്കം, ഷുഹൈബ് വധക്കേസ് അടക്കം ഓരോ ഇത്തരം സി പി എം ഇടപെട്ട കേസുകളിലെല്ലാം ഓരോ ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയം. ഏതാണ്ട് 9 പേരിലധികമാണ് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകർ തന്നെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സി പി എം മനഃപൂർവ്വം ഇവരെ കൊന്നതാണ് എന്ന വാദമാണ് ഇപ്പോൾ ലീഗും യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഉന്നയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കെ എം ഷാജി പറഞ്ഞ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇവിടെ കുറേ സാംസ്കാരിക നായകരുണ്ട്. എന്തു വന്നാലും, അതായത് സി പി എം പ്രവർത്തകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പേനയെടുത്തുന്തുന്ന കുറേ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ പേര് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടായിരുന്നു കെ എം ഷാജിയുടെ ഈ പ്രസംഗം. ഇവിടെ കുറേ സാംസ്കാരിക നായകരുണ്ട്. അവർ സി പി എമ്മിന് വേണ്ടി മാത്രം പ്രതികരിക്കുന്ന സംസ്കാരമില്ലാത്ത ആളുകളാണോ, അല്ലെങ്കിൽ സംസ്കാരമില്ലാത്ത സാംസ്കാരിക നായകരാണോ എന്ന ചോദ്യമാണ് കെ എം ഷാജി ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ വിമർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. പാനൂരിൽ ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ പുലർത്തുന്ന മൗനത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെ എം ഷാജി എം എൽ എ. ശാരദക്കുട്ടി, ബെന്യാമിൻ, കെ ആർ മീര തുടങ്ങിയവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം. യു ഡി എഫ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിലായിരുന്നു കെ എം ഷാജിയുടെ ഈ അതിരൂക്ഷമായ വിമർശനം. അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകർക്കെതിരെ മൗനം തുടരുന്ന, ഒരു കൊലപാതകം നടന്നിട്ടും, നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ടും അതിൽ ഒന്നും മിണ്ടാതെ വാപ്പത്തിയിരിക്കുന്ന, വായിൽ പഴം തിരികിയിരിക്കുന്ന സാംസ്കാരിക നായകരെയും നായികമാരെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത്. എല്ലാവരും നിശബ്ദരാണ്, അതിശയം തോന്നുന്നു. നമ്മുടെ നാട്ടിലെ കുറച്ച് മീഡിയ പ്രവർത്തകരെ ഒഴിച്ചു നിർത്തിയാൽ ആർക്കും ഒന്നും മിണ്ടാനില്ല. സാംസ്കാരിക നായകർ എന്ന് പറയുന്ന കുറെ തല്ലിപ്പൊളികളുണ്ട്, കുറെ വൃത്തികെട്ടവന്മാർ. എന്താണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 21 വയസ്സുള്ള ഒരു പുഷ്പം കരിച്ചു കളഞ്ഞിട്ടും ആർക്കും ഒരു പ്രതിഷേധവുമില്ല. ശാരദക്കുട്ടി എന്ന ഒരു എഴുത്തുകാരിയുണ്ട്, അവരുടെ ഇന്നലത്തെ ഗൗരവമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കോവിഡിനെ സൂക്ഷിക്കണം എന്നായിരുന്നു. പാനൂരിൽ കൊല്ലപ്പെട്ടവനെക്കുറിച്ച് അവർക്ക് അറിയില്ലേ എന്ന് ഷാജി ചോദിക്കുന്നു. വേറൊരു എഴുത്തുകാരനുണ്ട്, ബെന്യാമിൻ. ആടുജീവിതം എഴുതിയ ബെന്യാമിൻ ഇപ്പോൾ ജീവിച്ചു തീർക്കുന്നത് കഴുതയുടെ ജീവിതമാണ്. സി പി എമ്മിന്റെ വിഴുപ്പ് ചുമക്കുന്ന കഴുതയുടെ ജീവിതം. ചോരവാർന്ന കത്തിയുമായി നടക്കുന്ന കാപാലികർക്ക് ഓശാന പാടുന്നവരെയാണ് സാംസ്കാരിക നായകർ എന്ന് വിളിക്കുന്നത്. കെ ആർ മീര എന്തിനാണ് കൊൽക്കത്തയിലെ ആരാച്ചാരെക്കുറിച്ച് എഴുതുന്നത്? പാനൂരിൽ ആരാച്ചാരന്മാരില്ലേ? ഇന്നലെ തൂങ്ങിയാടിയ മൃതദേഹം കണ്ടില്ലേ? ഒരു ആരാച്ചാർ കെട്ടിത്തൂക്കിയതാണ് അത്. എത്ര പേരെയാണ് ഈ മണ്ണിൽ ഇങ്ങനെ ആരാച്ചാർമാർ കൊന്നുതള്ളിയത്? പിണറായി വിജയൻ എന്ന ആരാച്ചാരെ മീരയ്ക്ക് അറിയുമോ? പി ജയരാജൻ എന്ന ആരാച്ചാരെ അറിയുമോ എന്ന് കെ എം ഷാജി ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വിമർശനം ശരിക്കും സാമൂഹ്യ വിഷയത്തിലൂന്നിയുള്ള വിമർശനമാണ്. അതിപ്പോൾ ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വിമർശിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇത്തരത്തിൽ സി പി എം പ്രതികളായ, അല്ലെങ്കിൽ സി പി എം ഗുണ്ടകളാൽ കൊല്ലപ്പെട്ട ആളുകളുടെ കാര്യം വരുമ്പോൾ, ഇവിടെ ഇത്തരത്തിൽ ഈ പറഞ്ഞ സാംസ്കാരിക പ്രവർത്തകർക്കും, അതുപോലെ സച്ചിദാനന്ദൻ, അതുപോലെ പ്രഭാവർമ്മ, പിന്നെ സക്കറിയ തുടങ്ങിയ ആളുകളുണ്ട്, അവർക്കൊക്കെ ഒരു മൗനമാണ്, അവരാരും പ്രതികരിക്കുന്നില്ല. പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ കയറി പ്രതികരിക്കുകയും വായിട്ടലയ്ക്കുകയും ചെയ്യുന്ന, ഫേസ്ബുക്കിലൂടെയും ഒക്കെ അത്തരത്തിൽ പ്രതികരിക്കുന്ന സാംസ്കാരിക നായകരെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞാൽ നാടിന് സംസ്കാരമുണ്ടാകുന്ന പ്രവൃത്തി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളെ അനുകൂലിക്കുന്നവർ എന്നാണ് അർത്ഥം എന്ന് തോന്നുന്നു. ശബ്ദതാരാവലിയിൽ അങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷ, അല്ലെങ്കിൽ ഒരു
ഒരു സാമാന്യ ബോധമില്ലാത്ത ഇടതുപക്ഷ പ്രീണനമാണ്, ഇടതുപക്ഷ നയമാണ്. അവർക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമായിരിക്കും. ഇനിയിപ്പോൾ ഇടതുപക്ഷം തന്നെ തുടർന്നും ഭരിക്കും എന്ന പ്രതീക്ഷയായിരിക്കാം അവർക്കുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ ഈ സാമൂഹ്യ വിപത്തുകൾ നടക്കുമ്പോൾ, കൊലപാതകങ്ങൾ നടക്കുമ്പോൾ, അത് ഏത് രാഷ്ട്രീയപ്പെട്ടവനായാലും പെട്ടവളായാലും നടക്കുമ്പോൾ ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത് സാംസ്കാരിക നായർക്ക് ഭൂഷണമല്ല എന്ന ഒരു കാര്യത്തിലേക്കാണ് ശ്രീ കെ എം ഷാജി ഇപ്പോൾ ഈ ഒരു പ്രസംഗം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളും വിജിലൻസ് കേസ് അന്വേഷണവും ഒക്കെ നടക്കട്ടെ, പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ ഒരു നല്ല കാര്യം തീർച്ചയായിട്ടും അംഗീകരിക്കാതിരിക്കാൻ പൊതുസമൂഹത്തിന് ആവില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.